हेलो फ्रेंड्स वेलकम टू अवर चैनल इन नाम नोक मुड़ी कुछ वीडियो नमक मुड़कोल पशे मुड़कोल भर टेंशन अय्यो मुड़ी नाम भर टेंशन पशे मुड़ी कई मुड़ी उदा नाम मुड़ी इत्र पड़ा पेट मुड़ी इतने लेवल अब नाम टेंशन इच्छे कूड़न अब अल्लर सोल्यूशन ना वीटी त सवाड़ एल अच्छे वीडियो कौन या विश्वसूवे एंटे मुड़ी इन या षेर अब नाम मुड़कोल हेयर नमुक वलर् कुे मुड़ी वलर्पे नमुक आश्वास ना मुड़कोल वे मुड़ीलो अब ए मुड़कोल वलुदाय बाधिकलो चिंती अब ना नमें मुड़ी उ प्रश्न वोचर वीडियो चेजिटे नि वीडियो का नी डिस्क्रिप्शन बॉक्सल लिंक उल्पाई वाचना अंत कुरे टिप्स या लाइफ निप्ल नोक अब नमक इन वीडियो अंबू आदमी चानल का सब्सक्रैब मरकड़ा बेल एनबू या वीडियो कू अब सवाल वैचा नाम पशे ऐटो कूड़ल कुरे पेर पर चेरुली ऐटो नशे एनुभवी चेरुली अोपमें ना वर्क साधन सवाड़ अब चेरुली रेट कूड़ल अब सवाड़ वैलिए रेट अब मोरल बुधनाच ना ऑफर अब अब ना सवाड़ इन वीडियो स्पेशल वांगे या निरच का पोलो इत या ना रु सवाड़े ना मिचक अरच अब इत नाम वेणमेल पर इंटे ओनियन ज्यूस मेड़ा पशे या वेलमो चेर्तिवा इत मे चेक तापर तेक तापर उपायु इंटत इचि पचवेमो पचवे इचि एफक्टीव कंवेट तल तेक ना अप्लाई या का पशे चलर नी एप्रे बोटिले आ स्प्रे बोटिले इन ज्यूस अब इतने तेक पा ज्यूस स्प्रे बोटिले स्वयं या चेची की स्वयं मेड़ मसाज पा सो निप्रे बोटिले स्वंतानु अब इतने नमुक नोक इन ए उल्ली सवाड़ा ए मुड़ी वाला सहायक नोक अभी सवाड़क ऐटो कूड़ल अटंगी कंटंटान सलफर ई सलफर नाम ना क्षीणीवे चल मुड़ी कटिवान मर नाम अगे कौन अलग नमक ऐसी फंगशन पे मुड़ी अहचान तापर अब अगर वो का ना मुड़ी ब्रेकेज अब पोटिपो ई पोटिपो कम सोल्यूशन अब फ्रिस्सी हेयर या शांपू उपयोग ना मुड़ी फ्रिस्सी हेयर आ फ्रिस्सी हेयर मारान ऐटो ना सलफर अटेंगे ई ओनियन ज्यूस अब या चेची तल तेवान नाम मुड़ी तेक ना स्कैल तेम मुड़ी के नम्बर कैर को अलग ओनियन ज्यूस ना कोई अलग ब्रेकेज मुड़ी की वेट अब कुं मुड़ी वरान अब ए चेची कल्याण कहने अब कल्याण मुंबले ऑफीसी कम मुड़ी कैरियन शरी अब ना कोई अब ऐसे कल्याण मुंबस लीव कल मूं दस निराड़ो अलग आज मूं दस यूस अब अगले यूस नाटर ऋसल्ट अब अदान या षेर इतनी वे टाइम कलाना अगर विचार नाम वेट अंज मिनट उपायसल्ट कायक मुड़ी आंपिणी कूड़ल हेलमेट वे मुड़ी कोई कशिटे एरे पे चोच्ची लॉकडाउन ऐसा मुड़ी मोटू पशे वेगम मुड़ी वलर अब अगर ऐटो वलिए सोल्यूशन नाम ओनियन ज्यूस अब नमल तल तेना का।
ആദ്യമേ വാഗച്ചിൽ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഇവിടെ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളുടെ തലയിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലത് തന്നെയാണ് ഈ ഓനിയൻ ജ്യൂസ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ നമ്മളുടെ ഡാൻഡ്രഫിനൊക്കെ താരനൊക്കെ എതിരായിട്ട് നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഈ ഓനിയൻ. കാരണം ഇതിൻ്റെ അകത്ത് സൾഫറൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് തേച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നല്ലതായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ തേച്ചിരിക്കുന്ന സ്കാൽപ്പിലും പിന്നെ അതേപോലെ തന്നെ മുടിന്റെ എൻഡിങ്ങിലായിട്ട് ഇച്ചിരി തേച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡിങ്ങിൽ നല്ലതായിട്ട് ഇവൾക്ക് മുടി പൊട്ടുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഡിങ്ങിൽ നല്ലതായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് സ്കാൽപ്പിലൊക്കെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഡാൻഡ്രഫിനൊക്കെ ഏറ്റവും നല്ലൊരു തന്നെ ആയതാണ് ഞങ്ങൾ അവിടെയൊക്കെ തേച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാണാം. കേട്ടോ, നമ്മൾ നല്ലതായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലതായിട്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇപ്പം എന്ത് സാധനം ഇട്ടിട്ടാണെങ്കിലും മുഖത്താണെങ്കിലും ബോഡിയിലാണെങ്കിലും ഹെഡിലൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മൾക്ക് പുതിയ മുടികൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനി ഈ സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. എന്താ പറയുക, ഈ സവാളയൊക്കെ അരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഈ സ്മെല്ല് പോകാനായിട്ട് നിങ്ങൾ തകർത്ത് ഷാമ്പു ഇടും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഷാമ്പു ഇടരുത്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ തല കഴുകാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാമ്പു ഇട്ട് കഴുകരുത്. കാരണം എന്താ വെച്ചാൽ ഷാമ്പു ഇട്ട് കഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണം എല്ലാം നമ്മൾക്ക് ഇല്ലാണ്ടാവും. കാരണം നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് റിസൾട്ട് കിട്ടാനായിട്ടില്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ നല്ലതായിട്ട് സ്മെല്ലുണ്ട്. സവാള കരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്കൊക്കെ നല്ല സ്മെല്ലുണ്ട്. ഇവളുടെ ദേഹത്താണെങ്കിലും ഞാൻ തലയിൽ തേച്ച് കൊടുത്തപ്പോൾ തന്നെ ദേഹത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരും തന്നെ ഇതിന് ശേഷം ഷാമ്പു ഇടരുത്. നല്ലതായിട്ട് വാഷ് ചെയ്താൽ മാത്രം മതി. ക്ലീൻ വാട്ടർ വെച്ച് നിങ്ങൾക്ക് സ്മെല്ല് സഹിക്കാൻ മേലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപയർപ്പൊടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക മുടി കൊഴിയിൽ നിന്ന് പ്രശ്നമൊക്കെ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.